everybody, welcome back to appreciating poetry, your core paper. Okay, we have a beautiful poem without title written by Diane Clancy. The subtitle of the poem is For My Father Who Lived Without Ceremony. For my father who lived without ceremony. Okay, this is the subtitle of the poem. Okay, now let's familiarize the author. Diane Clancy. She is a greatest modern Native American poet, playwright, novelist and essayist, recipient of many awards and wrote a number of books. Born in Missouri, father was a Cherokee and mother is an English-German descent. She regards herself as a feminist and she coined the term Shidonism. Okay, she is the greatest modern Native American poet, playwright and novelist. Idhayam or American poet. ഇത് പെണ്ണാണ് കേട്ടോ, ഡിയാനെ ക്ലാൻസി ഒരു ഫീമെയിൽ ആണ്. അവൾ അമേരിക്കൻ പോയറ്റ് ആയിരുന്നു, പ്ലേറൈറ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു, അറ്റ് ദ സെയിം ടൈം എന്താണ് ഒരു നോവലിസ്റ്റും കൂടെ ആയിരുന്നു. റെസിപ്പിയൻ്റ് ഓഫ് മെനി അവാർഡ്സ് ആൻഡ് റോഡ് നമ്പർ ഓഫ് ബുക്സ്. ധാരാളം അവാർഡുകളും ബുക്കുകളും എഴുതിയിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ഓദർ. ഓക്കെ, ബോൺ ഇൻ മിസൗറി. മിസൗറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഡിയാനെ ക്ലാൻസി ജനിച്ചത്. ഫാദർ വാസ് എ ചെറോക്കി ആൻഡ് മദർ ഈസ് ആൻ ഇംഗ്ലീഷ് ജർമ്മൻ ഡിസൻ്റ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ചെറോക്കി വംശജനായിരുന്നു, നാറ്റീവ് അമേരിക്കൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവളുടെ ഫാദർ. മദർ ആണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ജർമ്മൻ ഡിസൻ്റ്, ഒരു മോഡേൺ ആയിരുന്നു അവളുടെ അമ്മ. നമ്മുടെ ഡിയാനെ ക്ലാൻസിയുടെ അമ്മ ഒരു മോഡേണും ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഷീ റിഗാർഡ്സ് ഹേർസെൽഫ് ആസ് എ ഫെമിനിസ്റ്റ് ആൻഡ് ഷീ കോയിൻഡ് ദ ടേം ഷിഡോണിസം. അവൾ എന്താണ് ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് അവളെ തന്നെ ഒരു ഫെമിനിസ്റ്റ് ആക്കുകയും അവൾ തന്നെ ഷിഡോണിസം എന്നുള്ള ഒരു ടേം കോയിൻ ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ്, ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പോം. ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് അമേരിക്കൻ ഗവൺമെൻറ് ഡിക്ലെയർഡ് ആൻ അർബൻ റീലൊക്കേഷൻ പ്രോഗ്രാം. ദ പ്രോമിസ്ഡ് ബെറ്റർ ജോബ് ഫോർ നാറ്റീവ് അമേരിക്കൻസ്. ദാറ്റ് മീൻസ് ഇഫ് ദ മൂവ് ടു ദ സിറ്റീസ് ദ വിൽ ബി പ്രൊവൈഡഡ് ബെറ്റർ ജോബ്സ്. ഇൻ വിതൗട്ട് ടൈറ്റിൽ പോയറ്റ്സ് ഫാദർ മൂവ്ഡ് ഫ്രം ദ ലാൻഡ് ടു ദ സിറ്റി. ഇൻ ദ പോയം the poet expresses the feeling of loss of culture. This is important. Okay, here we have the context of the poem. After World War II, America's A capital letter aanu. World War II ne shesham American government oru urban relocation, ee oru poem ezhudanulla oru context aanu ṭo parayunnathu, oral urban relocation program settle edu. Appo oru sthalathu ninnu vera oru sthalathekku maari thamasichale avada better aayittulla job opportunities okke offer ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു അർബൻ റീലൊക്കേഷൻ പ്രോഗ്രാം. അർബൻസിനൊന്ന് റീലൊക്കേറ്റ് ചെയ്യുക, ആ പേരിൽ തന്നെ ഉണ്ട് ആ ഒരു പ്രോഗ്രാം എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് നാറ്റീവ് അമേരിക്കൻസിന് സിറ്റീസിൽ നിന്ന് മൂവ് ചെയ്താൽ അവിടെ നിന്ന് എന്ത് കൊടുക്കാം, ദേ വിൽ ബി പ്രൊവൈഡഡ് ബെറ്റർ ജോബ്സ്, നല്ല ജോബൊക്കെ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ റീലൊക്കേറ്റ് ചെയ്ത ആളാണ് നമ്മുടെ ഡിയാനെ ക്ലാൻസിയുടെ അച്ഛൻ. ഇവിടെ ഈ പോയം അച്ഛനെ കുറിച്ചിട്ടാണ്, അച്ഛൻ്റെ കാര്യമാണ് സബ്ടൈറ്റിൽ പറയുന്നത്. ഫോർ മൈ ഫാദർ ഹു ലിവ്ഡ് വിതൗട്ട് സെറിമണി. അച്ഛനെ കുറിച്ചിട്ടാണ് ഈ ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് ഹിസ് കൾച്ചർ, അദ്ദേഹത്തിൻ്റെ ഫാദർ, സ്പീക്കേഴ്സ് ഫാദർ ഈസ് വിതൗട്ട് ടൈറ്റിൽ. സ്പീക്കേഴ്സ് ഫാദറിനാണ് ടൈറ്റിൽ ഇല്ലാത്തത്. എന്തുകൊണ്ടാണ്? വാട്ട് യു മീൻ ബൈ വിത്തൗട്ട് ടൈറ്റിൽ? ഇറ്റ് മീൻസ് ലോസ് ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. ഓക്കെ, അതെന്തുകൊണ്ടാണ് ചൂസ് ടു മൂവ് ടു ദ സിറ്റി അല്ലേ, അവിടെ പോവാൻ തീരുമാനിച്ചതുകൊണ്ട്. ഈ അർബൻ റീലൊക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ അവളുടെ അച്ഛന്, നമ്മുടെ ഡിയാൻ ക്ലാൻസിയുടെ അച്ഛന് ഇവിടേക്ക് പോവാൻ തീരുമാനിച്ചു, റീലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബെറ്റർ ജോബൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട്. ദാറ്റ് ഇസ് വൈ ഹി ലോസ്റ്റ് ഹിസ് കൾച്ചർ ജോയ് ആൻഡ് എവരിത്തിങ്. ഓക്കെ, ഇൻ വിത്തൗട്ട് ടൈറ്റിൽ ദ പോയറ്റ്സ് ഫാദർ മൂവ്ഡ് ഫ്രം ദ ലാൻഡ് ടു ദ സിറ്റി. വിത്തൗട്ട് ടൈറ്റിൽ എന്നുള്ള പോയറ്റിൽ പോയറ്റിൻ്റെ ഫാദറിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഒരു രണ്ട് കൾച്ചർ തമ്മിൽ ബ്ലെൻഡ് ചെയ്തിട്ടും പറയുന്നുണ്ട്, രണ്ട് കൾച്ചറും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പോയറ്റ് ഈ കവിതയിലൂടെ ശ്രമിക്കുന്നത്. ഓക്കെ, ഇൻ ദ പോയം ദ പോയറ്റ് എക്സ്പ്രസസ് ദ ഫീലിംഗ് ഓഫ് ലോസ് ഓഫ് കൾച്ചർ. This is very important point. The main theme of the poem is the loss of culture. The loss of culture. Appo ee oru karyangal mind vechukondu vaanam ee oru poem vaikkanayittu endanu, what is the meaning of
without title, loss of because of the because of moving from the city that causes loss of his culture. അദ്ദേഹത്തിൻ്റെ ഫാദറിന് കൾച്ചർ നഷ്ടപ്പെടാനും ആ ഒരു കാരണം കൊണ്ട് തന്നെ അല്ലേ, ആ ഒരു ഫോർമർ വേ ഓഫ് ലൈഫ് അല്ലേ, ലീവിങ് ബിഹൈൻഡ് അങ്ങനെ പോയതുകൊണ്ട് ഒരിക്കലെന്തായിരുന്നു ഒരു നല്ല രീതിയിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ സ്വന്തം ആ ജീവിക്കുന്ന സ്ഥലത്ത് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയി ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ഫോർമർ വേ ഓഫ് ലൈഫ് മാറിയിട്ട് കൾച്ചർ മാറിയിട്ട് ഫാമിലി ക്യാൻ ലീഡ് ടു ദ ലോസ് ഓഫ് ജോയ് ഐഡൻറ്റിറ്റി ആൻഡ് എവരിത്തിങ് സന്തോഷവും ഐഡൻറ്റിറ്റിയും ഒക്കെ നഷ്ടപ്പെട്ട് കൂട്ടത്തിൽ ലോസ്റ്റ് ഹിസ് കൾച്ചർ ഓൾസോ ആ ഒരു കൾച്ചറൽ ലോസാണ് ഇവിടെ കാര്യമായിട്ടും പോയറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് തീം എന്താണെന്നുള്ള കേട്ടോ തീം ഐഡൻറ്റിറ്റി ക്രൈസിസ് കൾച്ചറൽ ലോസ് ലീഡ്സ് ടു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഡിഫിക്കൽറ്റി ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് കൾച്ചറൽ ലോൺലിനെസ് അപ്പോൾ ഈ ഒരു കവിതയിലെ മെയിനായിട്ടുള്ള തീം എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് തന്നെയാണ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവിടെ വെച്ചിട്ട് അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു മോഡേൺ ആയിട്ടുള്ള സ്ത്രീയാണ് കാരണം നമ്മൾ പറഞ്ഞല്ലോ അമ്മ ഒരു ജർമ്മൻ വംശജയാണെന്ന് പറഞ്ഞു ഇംഗ്ലീഷ് ജർമ്മൻ ഡിസെൻറ്റ് ആക്ച്വലി ഷീസ് എ മോഡേൺ ഉമ്മൺ അവളൊരു മോഡേൺ ഉമ്മൺ ആയിരുന്നു ഡിയാൻ ഗ്ലാൻസിയുടെ അമ്മ അപ്പോൾ അവിടെ അങ്ങനെ ജീവിക്കാനുള്ള കാരണം അവിടുന്ന് അർബൻ റീലൊക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാറി താമസിച്ചതാണ് അപ്പോൾ ഈ ഒരു കവിതയുടെ തീം എന്താ വെച്ചാൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് കൾച്ചറൽ ലോസ് ലീഡ്സ് ടു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്തുകൊണ്ടാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായത് കൾച്ചറൽ ലോസ് ഉണ്ടായിട്ട് കൾച്ചർ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായത് പിന്നെ ഡിഫിക്കൽറ്റി ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെന്ന സ്ഥലത്ത് ഡിഫിക്കൽറ്റായി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി മാറി താമസിച്ചപ്പോൾ അല്ലെ ജോലിയിലായാലും വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായി കൺസിഡറേഷന് പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി പിന്നെ കൾച്ചറൽ ലോൺലിനെസ് ഫീൽ ചെയ്തു About the poem. It is a poem about a native American who feels trapped in a different time from his ancestries, which brings about the sense of cultural loneliness. ഇതുവരെ പറഞ്ഞതന്നെയാണ് ഒരു നാറ്റീവ് അമേരിക്കനെ കുറിച്ചിട്ടാണ് ഈ പോയം. നാറ്റീവ് അമേരിക്കൻ ആരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്? പോയറ്റിൻ്റെ ഫാദറിനെ, ഡിയാനെ ഗ്ലാൻസിയുടെ ഫാദറിനെ. ഹു ഫീൽസ് ട്രാപ്ഡ് ഇൻ ഡിഫറെൻ്റ് ടൈം ഫ്രം ഹിസ് ആൻസസ്ട്രേസ് വിച്ച് ബ്രിങ് അബൌട്ട് ദ സെൻസ് ഓഫ് കൾച്ചറൽ ലോൺലിനെസ് അദ്ദേഹത്തിന് ട്രാപ്പിലായ പോലെ തോന്നി അദ്ദേഹത്തിന് കൾച്ചറൽ ലോസ് ഉണ്ടായിട്ട് കൾച്ചറൽ ലോൺലിനെസ് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത് അച്ഛൻ കേട്ടോ അതുകൊണ്ടാണ് മൈ ഫാദർ ഹു ലിവ്ഡ് വിത്തൗട്ട് സെറിമണി എൻ്റെ അച്ഛന് ഒരു എന്താണ് ആർഭാടും ഇല്ലാതെ ഒരു സെറിമണികളും ഒരു സെലിബ്രേഷനും ഇല്ലാതെ എൻ്റെ അച്ഛന് ഒരു ടൈറ്റിൽ ഇല്ലാതായി ഒരു ഐഡൻറ്റിറ്റി ഇല്ലാണ്ടായി എന്നാണ് ഉദ്ദേശിച്ചത് ഗ്ലാൻസി ഡിസ്കസസ് ദ കൾച്ചറൽ സെഗ്രിഗേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ നാറ്റീവ് അമേരിക്കൻ ട്രൈബ്സ് ആൻഡ് എൻസ്യൂയിങ് ട്രോമ അറൈസിംഗ് ഫ്രം ദ ഡിഫിക്കൽറ്റി ടു അഡാപ്റ്റ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദെയർ ലൈവ്സ് അതാണ് ഗ്ലാൻസ് ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ സെഗ്രിഗേഷൻ കൾച്ചറലി ഉണ്ടാണ് ആ വേർപ്പെടുത്തൽ ആ ഒരു എന്താണ് ആ ഒരു പാർഷ്യാലിറ്റിയിലെ എക്സ്പീരിയൻസ്ഡ് ബൈ ദ നാറ്റീവ് അമേരിക്കൻ ട്രൈബ്സ് നാറ്റീവ് അമേരിക്കൻസിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ ഒരു കൾച്ചറൽ സെഗ്രിഗേഷനും എൻസ്യൂയിങ് ട്രോമ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളും അറൈസിങ് ഫ്രം ദ ഡിഫിക്കൽറ്റി ടു അഡാപ്റ്റ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദെയർ ലൈഫ് അവർക്ക് അവിടെ അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിൽ കാര്യമായിട്ട് പ്രതിപാദിക്കുന്നത് കൾച്ചർ പ്ലേസ് വൈറ്റൽ റോൾ ഇൻ ഷേപ്പിംഗ് ഐഡൻറ്റിറ്റി കൾച്ചർ പ്രധാനമായിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കൾച്ചറിന് വലിയൊരു റോള് തന്നെയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം ഇൻട്രൊഡക്ഷന് അപ്പോൾ ഡിയാനോ ഗ്ലാൻസി ഈസ് ആൻ അമേരിക്കൻ പോയറ്റ് പ്ലേറൈറ്റ് ആൻഡ് ഫിക്ഷൻ റൈറ്റർ ഗ്ലാൻസി വാസ് ബോൺ ടു എ ചെറോക്കി ഡിസെൻ്റ് ഫാദർ ആൻഡ് ആൻ ഇംഗ്ലീഷ് ജർമ്മൻ അമേരിക്കൻ മദർ അപ്പോൾ അദ്ദേഹത്തെ അവളുടെ സോറി ഡിയാനോ ഗ്ലാൻസിയുടെ ഫാദർ ഒരു ചെറോക്കി വംശജനായിരുന്നു ഒരു അബോറിജിനൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു അമേരിക്കയിലേക്ക് ഇംഗ്ലീഷുകാർ വരുന്നതിൻ്റെ മുന്നേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കേട്ടോ മേ ബി നമുക്കിങ്ങനെ പറയാം റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറയാം കാരണം അമേരിക്കയിൽ ആദ്യം ഉണ്ടായിരുന്നോല് അവിടെ ബ്രിട്ടീഷുകാർ വരുന്നതിൻ്റെ മുന്നേ അവിടെ താമസമുള്ളവരാണ് പക്ഷേ വേറെ ഇംഗ്ലീഷുകാരവിടെ വന്നതോടുകൂടി അവരുടെ കൾച്ചർ ഇവരിലേക്ക് ഇമ്പോസ് ചെയ്യുകയും സ്വന്തം കൾച്ചർ നഷ്ടപ്പെടുകയും ചെയ്തു ആക്ച്വലി ഫാദറിന് പക്ഷേ ഇവളുടെ അമ്മ ആരാണ് ഇംഗ്ലീഷ് ജർമ്മൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു അമേരിക്കൻ വംശജയാണ് കാരണം ചെറുപ്പത്തിൽ തന്നെ ഈ നമ്മുടെ ഡിയാനോ ഗ്ലാൻസിക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ക്രൈസിസും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ആ ഒരു ശരിക്കും സ്കൂളിൽ നിന്നൊന്നും ഇവൾക്ക് ഈ ഒരു കൾച്ചർ
അവൾക്ക് ചെറോക്കി ആയിട്ടുള്ള ആ ഒരു അച്ഛൻ്റെ കൾച്ചറാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. അച്ഛൻ്റെ ആ വംശത്തിൽപ്പെട്ട ആ ഒരു ഇതിനോടാണ് അവൾക്ക് താല്പര്യം. പക്ഷെ സ്കൂളിൽ നിന്നൊന്നും അവൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനോ പഠിക്കാനോ സാധിച്ചിട്ടില്ല. കാരണം അവിടെയൊക്കെ ഇംഗ്ലീഷ് സ്കൂളിലൊക്കെ ഉണ്ടായത് ശരിക്കും ഒരു ഇംഗ്ലീഷ് കൾച്ചറായിരുന്നു ഇംഗ്ലീഷ് സ്കൂളിൽ ഫോളോ ചെയ്തത്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഡിയാനെ ഗ്ലാൻസി. കാരണം ഫാദർ ഒരു ട്രഡീഷണൽ ചെറോക്കി വംശജനായിരുന്നു, മദർ ഒരു മോഡേൺ ലേഡി ആയിരുന്നു. അപ്പോൾ ഈ കവിതയിലൂടെ ഇവളെ ഈ വിഷമങ്ങളാണ് എന്നെ, കാരണം ഇയാൾക്ക് അച്ഛന് ഈ ഒരു കൺസിഡറേഷൻ ഒന്നും കിട്ടാതെ അച്ഛന് അവിടുത്തെ കൾച്ചറിൽ തന്നെ അങ്ങോട്ട് ഇമ്പോസ് ചെയ്തിട്ട് അവരവരുടെ അവിടെ വന്നവരുടെ കൾച്ചർ ഇയാളിലേക്ക് ഇമ്പോസ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. കാരണം അവർക്ക് അമേരിക്കയിലേക്ക് ഇംഗ്ലീഷ് പീപ്പിൾ വന്നപ്പം അവരുടെ സ്വന്തം കൾച്ചർ അവർക്ക് നഷ്ടപ്പെടുക. ഇതൊക്കെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. പിന്നെ അറ്റ് ഹർ യങ് ഏജ് ഷീ ഹാഡ് ഹാർഡ് ടൈം വിത്ത് ഡിറ്റർമിനിങ് ഹർ ഐഡൻറ്റിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അല്ലേ. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ, ഡിയാനെ ഗ്ലാൻസി ഡിസൈഡ് ടു റിക്ലൈം ഹർ ചെറോക്കി ഡിസെൻറ്റ് ആൻഡ് ഫൗണ്ട് ഇറ്റ് ഈസി ടു എക്സ്പ്രസ് ഇൻ ഹർ പോയട്രി. അവൾ അവളുടെ ഈ ഒരു കവിതയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് അവളുടെ ആ രണ്ട് കൾച്ചറും തമ്മിൽ മിംഗിള് ചെയ്യുന്നതും അവരുടെ അച്ഛൻ്റെ ആ ചെറോക്കി വംശത്തിൽ അദ്ദേഹത്തിന് കിട്ടാവുന്നത് എന്തൊക്കെയായിരുന്നു, ഇപ്പോൾ അയാൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ പോയറ്റിൻ്റെ ഒരു വിശദീകരണം. ഓക്കെ, ദ പോയം വിത്തൗട്ട് ടൈറ്റിൽ ടോക്ക് അബൌട്ട് The poem without a title talk about the pain of losing one's native culture and identity. Note the point. The poem without a title talk about the pain of losing one's native culture and identity. ഒരാൾക്ക് കൾച്ചറും ഐഡൻറ്റിറ്റിയും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനകളെ കുറിച്ചിട്ടാണ് വിത്തൗട്ട് ടൈറ്റിൽ എന്ന കവിതയിലൂടെ പോയറ്റ് പ്രതിപാദിക്കുന്നത്. ലോസ് ഓഫ് കൾച്ചർ, ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഇതൊക്കെയാണ് തീം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പോയം വിത്തൗട്ട് ടൈറ്റിൽ ടോക്ക് അബൌട്ട് ദ പെയിൻ ഓഫ് ലോസിങ് വൺസ് നേറ്റീവ് കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി. ദ സ്പീക്കേഴ്സ് ഫാദർ ഹാഡ് ടു ലീവ് ബിഹൈൻഡ് ഹിസ് ഓൺ ഫോർമർ വേ ഓഫ് ലൈഫ് കൾച്ചർ ആൻഡ് ഫാമിലി വെൻ ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ ദ സിറ്റി ആഫ്റ്റർ മാരിയിങ് എ വൈറ്റ് ലേഡി. നോട്ട് ദി പോയിൻ്റ്. സ്പീക്കേഴ്സ് ഫാദർ ഹാഡ് ടു ലീവ് ഹിസ് ഓൺ ഫോർമർ വേ ഓഫ് ലൈഫ്. സ്പീക്കറിൻ്റെ ഫാദർ ആരാണ്? ഡിയാനെ ഗ്ലാൻസിയുടെ ഫാദർ. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൾച്ചറൽ വേ ഓഫ് ലൈഫ് അയാൾ ഉപേക്ഷിച്ചു. കൾച്ചറും ഫാമിലിയൊക്കെ അയാൾ ഒഴിവാക്കി ലീവ് ചെയ്തു. വെൻ ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ ദ സിറ്റി, അദ്ദേഹം ആ ഒരു സ്ഥലത്ത് ജീവിക്കാൻ നിർബന്ധിതയായി. ആഫ്റ്റർ മാരിങ് എ വൈറ്റ് ലേഡി, ഒരു വൈറ്റ് ലേഡിയെ കല്യാണം കഴിച്ചതിന് ശേഷം. ദ ന്യൂ ലൈഫ് ഫോർ ഹിം വാസ് വെരി ഡൾ ആൻഡ് ബോറിങ് ആസ് opposite to the ceremonious life he had lived among his fellow natives. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛന ചെറോക്കി വംശജരുടെ കൂടെ ഉള്ളത് ഒരു സെറിമോണിയസ് ആയിട്ടുള്ള ലൈഫായിരുന്നു. അത് അദ്ദേഹത്തിന് ഈ മോഡേൺ ലൈഫ് കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹം മോഡേൺ ആണെന്നാൽ നല്ല സുഖമാണ് ജീവിക്കാൻ നല്ല അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹത്തിന് ഒരു ഡൾ ആൻഡ് ബോറിങ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ഈ ന്യൂ ലൈഫ്. ഈ വൈറ്റ് ലേഡിയെ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള അയാൾ അവൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് അച്ഛൻ്റെ ലൈഫ് ബോറിങ് ആയിരുന്നു, ഡൾ ആയിരുന്നു. ആക്ച്വലി ഹിസ് ഫോർമർ ലൈഫ് വാസ് സെറിമോണിയസ് ലൈഫ്. ഓക്കെ, ബിക്കോസ് ഹി ഹാഡ് ലിവിങ് അമംഗ് ഹിസ് ഫെലോ നേറ്റീവ്സ്. ഓക്കെ, ഇതാണ് ആ ഒരു അതിൻ്റെ ഒരു കണ്ടൻറ്റ്, ഇതിൻ്റെ ഒരു ടൈറ്റിലിൻ്റെ ഉള്ളടക്കം. ഈ ഒരു പോയട്രിയുടെ തീം ഡിയാനെ ഗ്ലാൻസി, അവളുടെ ആ ഒരു വിഷമം, അച്ഛനത് നഷ്ടപ്പെട്ടതും അവൾക്ക് ആ ഒരു കൾച്ചറിനോടുള്ള ഇഷ്ടം ഒക്കെ കൂടെയാണ് ഈ ഒരു കവിതയിൽ കാണുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദി പോം വിത്തൗട്ട് ടൈറ്റിൽ. ഫോർ മൈ ഫാദർ ഹു ലിവ്ഡ് വിത്തൗട്ട് സെറിമണി, ദിസ് ഈസ് ദ സബ് ടൈറ്റിൽ ഓഫ് ദ പോം വിത്തൗട്ട് ടൈറ്റിൽ. ഇറ്റ്സ് ഹാർഡ് ടു നോ വിത്തൗട്ട് ദ ബഫലോ, ദ ഷേമൻ, ദ ആരോ, ബട്ട് മൈ ഫാദർ went out each day to hunt as though he had them. He worked in his stockyards. Okay, ee oru first line namukku nokkam. It's hard to know without the buffalo, the shaman, the arrow, but my father went out each day to hunt as though he had them. Appo actually oritta karyam njan nerthe parayan vittu poyittundayirunnu, buffaloes ne kondu ivarku bayangara oru karyana. Buffaloes avarude culture umayittu valare adhigam bandhappettu nilkunnunde, karena ee buffaloes
അവർ എന്താണ് അതിനോടൊരു വലിയ ബന്ധമായിരുന്നു. കാരണം അവരുടെ ജീവിതം ഈ ബഫലോനെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു അവരുടെ ഒരു ജീവിതം, ഈ പോത്തുകൾ കേട്ടോ. കാരണം അവർക്ക് ദിവ്യശക്തി ഉണ്ടെന്നും ഇത് എന്താണ് ഭയങ്കരമായിട്ട് അവരുടെ ട്രൈബിൽ ആ ഒരു അവരുടെ ആ ചെറോക്കി ട്രൈബിൽ ഭയങ്കരമായിട്ട് മുൻഗണന കൊടുക്കുന്നുണ്ട്. കാരണം ഇവർ ഈ പാലിനും ഇറച്ചി അങ്ങനെയൊക്കെ തോലൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ബഫലോകളെ ഇവർ ഉപയോഗിച്ചിരുന്നത്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ബഫലോകൾ. ഓക്കെ, ഈ നാറ്റീവ് അമേരിക്കൻ ട്രൈബൽ കൾച്ചറിൽ എന്താണ് ഈ വേട്ടയാടൽ ഹണ്ടിങ്ങിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഒരു നാറ്റീവ് അമേരിക്കനെ ആദ്യമായിട്ട് വേട്ടയാടാൻ പോകുമ്പോൾ ട്രഡീഷണലി അവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഫസ്റ്റ് വേട്ടയാടാൻ പോകുന്ന അന്ന് ആദ്യത്തെ ബഫലോനെ വേട്ടയാടാൻ പോകുന്നത് ഭയങ്കര ആഘോഷമാക്കിയിട്ട് ഭയങ്കര ഒരു ഫെസ്റ്റീവായിട്ടുള്ളൊരു മൂഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര എന്താണ് ഭയങ്കര ആഘോഷമാക്കിയിട്ടൊക്കെയാണ് ഇവരുടെ ഫസ്റ്റ് വേട്ടയാടൽ നടത്തുക. പക്ഷേ ഇവളുടെ അച്ഛന് അതൊക്കെ നഷ്ടമായി ഈ ഒരു സിറ്റിയിലേക്ക് ഈ മോഡേൺ ലേഡിനെ കല്യാണം കഴിച്ചതിന് ശേഷം. കാരണം ബഫലോനെ കൊല്ലുന്ന സമയത്ത് ഭയങ്കര ആഘോഷവും പാട്ടും ബഫലോയുടെ സോങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈ ഒരു സുഖമൊന്നും അച്ഛന് കിട്ടിയില്ല. അച്ഛൻ എന്തായി, ഫാദർ ലിവ്ഡ് വിതൗട്ട് സെറിമണി. അച്ഛൻ ഇങ്ങനെ വേട്ടയാടാൻ ഇതൊക്കെ പോവുണ്ടെന്നല്ലാതെ ആരും എന്ത് ചെയ്യില്ല. ഹി ഡിഡിൻ ഗെറ്റ് എനി കൈൻഡ് ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്, ഇറ്റ്സ് ഹാർഡ് ടു നോ വിതൗട്ട് ബഫലോ. അദ്ദേഹത്തിന് ആലോചിക്കാൻ പോലും വയ്യ എന്താണ് ബഫലോസ് ഇല്ലാത്ത ജീവിതം. ദ ഷെയ്മൻ, എന്താണ് ഷെയ്മൻ എന്ന് പറഞ്ഞാൽ, ഷെയ്മൻ എന്ന് പറഞ്ഞാൽ മന്ത്രവാദി എന്നൊക്കെ ഉള്ള മീനിങ് ആണ് കേട്ടോ. ഷെയ്മൻ മന്ത്രവാദി, അല്ലെങ്കിൽ എ പേഴ്സൺ റിഗാർഡഡ് ആസ് ഹാവിങ് ആക്സസ് ടു ആൻഡ് ഇൻഫ്ലുവൻസ് ഇൻ എന്താണ് ദ വേൾഡ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ സ്പിരിറ്റ്. അങ്ങനെ മന്ത്രവാദി എന്നൊക്കെ പറയാം, നമ്മൾ വേട്ടയാടാൻ പോകുന്ന സ്പിരിറ്റിനോടൊക്കെ സംസാരിക്കാൻ ശക്തിയുള്ള ആളുകളാണ് ഷെയ്മൻ. ഒരു പേഴ്സൺ ആണ് കേട്ടോ. അപ്പം ഇയാൾക്ക് മറക്കാൻ സാധിക്കില്ല ഷെയ്മനെയോ ആരോ വേട്ടയാടാനുള്ള അമ്പുകളോ ബഫലോസിനെയോ പോത്തുകളെയൊന്നും ഇയാൾക്ക് എന്താണ് ഇറ്റ്സ് ഹാർഡ് ടു നോ വിതൗട്ട് ദ ബഫലോ. ഇതില്ലാത്തൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓർക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ എന്താണ് ബഫലോസിനെ വേട്ടയാടാൻ പോകുന്ന സമയത്ത് ഷെയ്മൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇന്ന് വേട്ടയാടാൻ പോയാൽ എത്രത്തോളം കിട്ടും, ഇന്നത്തേത് ഫ്രൂട്ട്ഫുൾ ആവോ, ഒരു പ്രൊഡക്റ്റീവ് ഡേ ആവോ എന്നൊക്കെ ചോദിക്കാൻ പോലും ഈ മന്ത്രവാദിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം ഇന്നത് അയാൾക്ക് അതൊന്നുമില്ല. അദ്ദേഹം താമസം മാറി അല്ലേ, മോഡേൺ ലേഡിയുടെ കൂടെ ഒരു മോഡേൺ ലൈഫായി തുടങ്ങിയപ്പം, കൾച്ചർ നഷ്ടപ്പെട്ട് തുടങ്ങിയപ്പം ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാണ് ബഫലോസിനെ, ഷാമനെ, ആരോനെ. ബട്ട് മൈ ഫാദർ വെൻ്റ് ഔട്ട് ഈച്ച് ഡേ ടു ഹണ്ട് ആസ് ദോ ഈച്ച് ഡേ ടു ഹണ്ട് ആസ് ദോ ഹി ഹാഡ് ദം. പക്ഷേ മൈ ഫാദർ വെൻ്റ് ഔട്ട് ഈച്ച് ഡേ, അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഓരോ ദിവസവും അയാൾ തള്ളി നീക്കി, ആസ് ദോ ഹി ഹാഡ് ദം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ജീവിതം തള്ളി നീക്കി. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തില്ല, ഈ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, ഈ ട്രഡീഷണൽ എക്യുപ്മെൻറ്റ്സ് എന്താണ് ഷാമനോ, ദീസ് ആർ നോട്ട് എക്യുപ്മെൻറ്റ്സ് ബട്ട് ദീസ് തിങ്സ് അല്ലേ, ബഫലോ, ഷേമൻ, ആരോ, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല ആക്ച്വലി. പക്ഷേ ഇതൊക്കെ ഉള്ള പോലെ അദ്ദേഹം എന്ത് ചെയ്തു, പ്രവർത്തിച്ചു, വേട്ടയാടാൻ പോയി. പിന്നെ മീൻസ് എന്താണ് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇറ്റ്സ് ഹാർഡ് ടു യു നോ വിതൗട്ട് ദ ബഫലോ, ദ ഷെയ്മൻ, ദ ആരോ, ബട്ട് മൈ ഫാദർ വെൻ്റ് ഔട്ട് ഈച്ച് ഡേ ടു ഹണ്ട് ആസ് ദോ ഹി ഹാഡ് ദം. ഈവൻ വെൻ സ്റ്റേയിങ് ഇൻ ദ സിറ്റി ആഫ്റ്റർ ദ മാരേജ് വിത്ത് എ വൈറ്റ് മോഡേൺ ലേഡി, ദ നരേറ്റേഴ്സ് ഫാദർ തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് എ ചെറോക്കി ഹണ്ടർ ആൻഡ് ഈച്ച് ഡേ വെൻ്റ് ഔട്ട് ഫോർ ഹണ്ടിങ്. Got the point? Even when staying in the city, adeyam cityilana jeevikunnadengil porum, after the marriage, ee white lady ne kalyanam kaichayina shesham, he is staying in the city with a white modern lady. The narrator's father, narrator's father thought of himself as a Cherokee. Ennalum adeyathinte mindil adey oru Cherokee under aanu nennayirunnu adeyathinte manasil ullathu na parnathu. Thought of himself as a Cherokee hunter and each day went out for hunting. എല്ലാ ദിവസവും അയാൾ എന്ത് ചെയ്യും, വേട്ടയാടാൻ പോയി. പക്ഷേ വേട്ടയാടാൻ പോകുന്നുണ്ടെങ്കിലും ആരും കൺസിഡറേഷൻ കൊടുത്തില്ല, ആരും ഭയങ്കരമായിട്ടൊരു കൾച്ചറിൻ്റെ ഭാഗമായിരുന്നില്ല അയാൾ ചെയ്യുന്ന പണികളൊന്നും. നാറ്റീവിൻ്റെ കൂടെ അയാളുടെ കൂടെയുള്ള ഫെലോ ബീങ്സിൻ്റെ കൂടെ ആയപ്പം അതിന് ഭയങ്കരമായിട്ടൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ബട്ട് സാഡ്ലി ഹി ഡിഡിൻ്റ്
have his traditional equipments and rituals, though he acted like he had them. പക്ഷെ അദ്ദേഹം വിഷമത്തോടെ പറയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തില്ല, ഹി ഡിഡിൻ്റ് ഹാവ് ഈസ് ട്രഡീഷണൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് റിച്വൽസ്. അദ്ദേഹത്തിന് ആചാരങ്ങളോ ആ എക്യുപ്മെൻറ്റ്സ് ആരോസോ ഒന്നുമില്ല, ഷാമൻ്റെ അടുത്ത് പോവാനില്ല, ബഫലോസ് ഇല്ല. ദോ എന്നിട്ടും ഹി ആക്ടഡ് ലൈക്ക് ഹി ഹാഡ് ദം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം വർത്തിച്ചു. ഓക്കെ, ഹി വർക്ക്ഡ് ഇൻ ദ സ്റ്റോക്ക് യാർഡ്സ് ഓൾ ഹിസ് ലൈഫ്. ഹി ബ്രോട്ട് അസ് മീറ്റ്. No one marked his first kill. No one sang his buffalo song. Without a vision, he had migrated to the city and went to the work in the packing house. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്തത്. ഹി വർക്ക്ഡ് ഇൻ ദ സ്റ്റോക്ക് യാർഡ്സ് ഓൾ ഹിസ് ലൈഫ്. അദ്ദേഹം സ്റ്റോക്ക് യാർഡ്സിൽ ചന്ത കന്നുകാലികളൊക്കെ വിൽക്കുന്ന സ്ഥലത്താണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഹി വർക്ക്ഡ് ഇൻ ദ സ്റ്റോക്ക് യാർഡ്സ്, സ്റ്റോക്ക് യാർഡ്സ് മീൻസ് ചന്ത. ഓൾ ഹിസ് ലൈഫ് ഹി ബ്രോട്ട് അസ് മീറ്റ്, എല്ലാ ദിവസവും അയാൾ അവിടെ പണിയെടുക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം എല്ലാ ദിവസവും എന്താണ് മീറ്റ് ഇറച്ചിയൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഹി വർക്ക്ഡ് ഇൻ ദ സ്റ്റോക്ക് യാർഡ്സ് വേർ ലൈവ് സ്റ്റോക്ക് ഈസ് കെപ്റ്റ് ആൻഡ് സ്റ്റോർഡ്. ഹി ബ്രോട്ട് മീറ്റ് ടു ഹിസ് ഫാമിലി, അവരുടെ എല്ലാ ദിവസവും മീറ്റ് കൊണ്ടുവരാറുണ്ടായിരുന്നു. പക്ഷേ നോ വൺ മാർക്ക്ഡ് ഹിസ് ഫസ്റ്റ് കിൽ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കില്ല്, ഫസ്റ്റ് ബഫലോനെ കൊല്ലാൻ പോണത് ഭയങ്കര ആഘോഷമാക്കിയിട്ടൊക്കെ നടത്തുക. ഫസ്റ്റ് ഡേ ഹണ്ട് ചെയ്യാൻ പോണ ദിവസം ഇവർ ഈ ഒരു ചെറോക്കി വംശജർക്ക് ഭയങ്കര ആചാരമൊക്കെയാണ്. പക്ഷേ ഇയാൾക്ക് ഇതൊന്നും രേഖപ്പെടുത്താൻ ആരുണ്ടായിരുന്നില്ല. നമ്മൾ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ദ മാൻ ഹു ലിവ്ഡ് വിത്തൗട്ട് ടൈറ്റിൽ എന്നല്ലേ. അപ്പം നോ വൺ സാങ് ഹിസ് ബഫലോ സോങ്, അദ്ദേഹത്തിൻ്റെ ബഫലോ സോങ് പാടാനൊന്നും ആരുണ്ടായിരുന്നു. വിതൗട്ട് എ വിഷൻ ഈ ഹാഡ് മൈഗ്രേറ്റഡ് ടു ദ സിറ്റി, ഒരു വിഷനും ഇല്ലാതെയാണ് അദ്ദേഹം സിറ്റിയിലേക്ക് താമസം മാറിയത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് നാല് ലൈന് സോറി ആ സെക്കൻഡ് പാർട്ട് അല്ലേ, അദ്ദേഹം ചന്തയിൽ വർക്ക് ചെയ്തു, അവിടുന്ന് അദ്ദേഹം എന്നും മീറ്റ് കൊണ്ടുവരാറുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നോ വൺ നോട്ടീസ് ഈസ് ഫസ്റ്റ് ഹണ്ടിങ് ആൻഡ് കില്ലിങ് ദ ബഫലോ ആൻഡ് നോ വൺ സാങ് ദ ബഫലോ സോങ് ബിക്കോസ് ഹി വാസ് നോ ലോങ്ങർ വിത്ത് ഹീസ് ഫെലോമേൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഫെലോമേൻ്റെ കൂടെ ആയിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാകാമായിരുന്നു, അവിടെ എന്താണ് ഫസ്റ്റ് കില്ലൊക്കെ രേഖപ്പെടുത്തുമായിരുന്നു. ആക്ച്വലി യൂഷ്വലി എന്താ സംഭവിക്കല്, വെൻ എ നാറ്റീവ് അമേരിക്കൻ മേക്സ് ഹിസ് ഫസ്റ്റ് കിൽ, ബ്യൂട്ടിഫുൾ സെലിബ്രേഷൻസ് ആർ ഫോളോഡ്. ആക്ച്വലി നാറ്റീവ് അമേരിക്കൻസിൻ്റെ ഫസ്റ്റ് കിൽ വളരെ സെറിമോണിയസ് ആയിട്ടാണ് നടത്താറുള്ളത്. അതൊരു അവിടുത്തെ റിച്വലായിരുന്നു അങ്ങനെ നടത്തുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഓദറിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിത്തൗട്ട് എ വിഷൻ ഈ ഹാഡ് മൈഗ്രേറ്റഡ് ടു ദ സിറ്റി, അദ്ദേഹത്തിന് പ്രത്യേക വിഷനൊന്നും ഇല്ലാതെ അദ്ദേഹം സിറ്റിയിലേക്ക് താമസം മാറി എന്താണ് ആൻഡ് വെൻറ്റ് ടു വർക്ക് ഇൻ ദ പാക്കിംഗ് ഹൗസ് ല്ലേ. ഹി ഹാഡ് മൈഗ്രേറ്റഡ് ടു ദ സിറ്റി വിതൗട്ട് എനി വിഷൻ ആൻഡ് വർക്ക്ഡ് ഇൻ എ പാക്കിംഗ് ഹൗസ്. പാക്കിംഗ് ഹൗസിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണ്, വെൻ ഹി ബ്രോട്ട് സം ഹോം ഹിസ് ഓൺസ് ആൻഡ് ഹൈഡ്സ് മൈ മദർ സെഡ് ഗെറ്റ് റിഡ് ഓഫ് ദം. എന്താണ് ഇദ്ദേഹം ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് ഹോൺസ് ഈ ബഫലോൻ്റെ ഹോൺസും ഹൈഡ്സൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് അമ്മ ഹൈഡ്സ് എന്ന് പറഞ്ഞാൽ സ്കിന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിച്ചത്. പോയറ്റ് ഹിയർ മീൻസ് സ്കിൻ അല്ലേ, സ്കിൻ ഓഫ് ബഫലോ. ഹോൺസ് ഹോണ് നിങ്ങൾക്കറിയാം കൊമ്പുകൾ, പിന്നെ ഹൈഡ്സ് ഇതൊക്കെ കൊണ്ടാണ് ഇയാൾ വരിക. പക്ഷേ ആ സമയത്ത് അമ്മ, കാരണം അമ്മ മോഡേൺ ലേഡിയാണ്, അപ്പോൾ അമ്മ പറയും ഗെറ്റ് റിഡ് ഓഫ് ദം, ഇതൊക്കെ ഒഴിവാക്കുക. കാരണം ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ ഒഴിവാക്കാനാണ് അമ്മ അദ്ദേഹത്തിനോട് പറയുന്നത്. ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കി, അയാൾക്കും അയാളുടെ കൾച്ചർ നഷ്ടപ്പെട്ടു. ഈ മകളിലെ ഡിയാൻ ഗ്ലാൻസിക്കും ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്താണ് സിറ്റിയിലേക്ക് താമസം മാറിയത് പ്രത്യേക വിഷനൊന്നും ഇല്ലാതായിരുന്നു. ആഫ്റ്റർ ദ വർക്ക് വെൻ ഹി കെയിം ബാക്ക് ടു ഹോം ദ നറേറ്റേഴ്സ് മദർ വുഡ് ബി ആംഗ്രി വിത്ത് ഹിം ബിക്കോസ് ഹി ബോട്ട് വിത്ത് ഹിം ദ ഹോൺ ആൻഡ് ഹൈഡ്സ് ആൻഡ് ദ ഫാദർ ഈസ് ഇൻസൾട്ടഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ചിൽഡ്രൻ. ഫാദറിനെ ഇൻസൾട്ട് ചെയ്യും അമ്മ, ഇതൊക്കെ ഒഴിവാക്കി എന്തിനതൊക്കെ കൊണ്ടുവന്നത്, ഈ ഓൺസും തോലൊക്കെ എന്തിന് കൊണ്ടുവന്നതാ. കാരണം അമ്മ ഒരു മോഡേൺ ലേഡിയാണ്, അമ്മക്ക് ഇതിനോടൊന്നും എന്തില്ല, ഇൻട്രസ്റ്റഡ് അല്ലേ, ഇതിനോടൊന്നും താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കി കുട്ടികളുടെ മുന്നിൽ നിന്നും. അമ്മ എന്താണ് അച്ഛനോട് ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഡിയാൻ ഗ്ലാൻസിക്കും ഭയങ്കരമായിട്ട് ഇതൊക്കെ ഫീൽ ചെയ്തു. ഓക്കെ, ഐ റിമെമ്പർ ദ അനിമൽ ട്രാക്ക് ഓഫ് ഹിസ് കാർ ഔട്ട് ദ ഡ്രൈവ് ഇൻ സ്നോ ആൻഡ് മഡ് ദ ഏരിയൽ ഓൺ ഹിസ് ഓൾഡ്
car waving like a bowstring. I remember the silence of his lost power, the red buffalo painted on his chest. Oh, I couldn't see it, but it was there, and the night heard his buffalo grunts like a snore. I remember the animal track of his car. ഇവിടെ എന്താണ് ആ ഒരു മോഡേൺ ലൈഫും ട്രഡീഷണൽ ലൈഫും രണ്ടും കൂടെയാണ് പോയറ്റ് പറയാണ്, ഡിയൻ ഗ്ലാൻസി പറയാണ്, ഞാൻ ഓർക്കുന്നു ആ ഒരു കാലം, അനിമൽ ട്രാക്ക് ഓഫ് ഹിസ് കാർ ഔട്ട് ഓഫ് ദ ഡ്രൈവ് ഇൻ ദ സ്നോ മഡ് ആൻഡ് മഡ്. അനിമലിൻ്റെ ആ കാലുകൾ എന്താണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്നോയിൽ പതിയുന്നത്, അതിവിടെ അടയാളം കാണാൻ പറ്റും. ഇന്ന് അന്ന് അനിമലിൻ്റെ കാലുകളാണ് അവിടെ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് എന്താണ് കാറിൻ്റെ അടയാളമാണ് റോഡിൽ കാണുക എന്നാണ് പറയുന്നത്. ഇവർ എന്താണ് യാത്ര ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ ദ കാർ ഓഫ് ഹിസ് ഫാദർ വാസ് മാർക്ക്ഡ് വിത്ത് ദ ഫീറ്റ് ഓഫ് ഡിഫറെൻറ്റ് അനിമൽസ്. ഹി ലവ്സ് അനിമൽസ് ആൻഡ് ഈവൻ ഓൺ ഹിസ് കാർസ് ദ ഫീൽ ഓഫ് ദ അനിമൽസ് ആർ പെയിൻറ്റഡ്. കാരണം ഇയാൾ മഡിൽ അനിമൽസിൻ്റെ അദ്ദേഹത്തിൻ്റെ കാറിലൊക്കെ എന്താണ് പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അനിമൽസിൻ്റെ. അത്രയും എന്താണ് ഈ അനിമൽസിനോടുള്ള ഒരു ആരാധനയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഓദർ ഓർക്കാണ് അനിമൽ ട്രാക്ക് ഓഫ് ഹിസ് കാർ ഔട്ട് ഓഫ് ഔട്ട് ദ ഡ്രൈവ് ഇൻ സ്നോ ആൻഡ് മഡിലും സ്നോയിലൊക്കെ ഈ അനിമലിൻ്റെ കാലുകൾ പതിയുമായിരുന്നത് ഞാൻ ഓർക്കുകയാണ്, അതേസമയം കാറും. അപ്പോൾ ഇവിടെ ഒരു ബ്ലെൻഡിങ് ആണ്, ബ്ലെൻഡിങ് ഓഫ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ വേ ഓഫ് ഡ്രൈവിംഗ് അല്ലേ. ഡ്രൈവിംഗ് ആക്കുക എന്നല്ല, മീൻസ് എന്താണ് ആ ഒരു ട്രഡീഷണൽ ചിന്ത അന്നത്തെ ആ ഒരു രണ്ട് കൾച്ചറും തമ്മിൽ യോജിപ്പിക്കുകയാണ്. ദ ഏരിയൽ ഓൺ ഹിസ് ഓൾഡ് കാർ വേവിങ് ലൈക്ക് എ ബോ സ്ട്രിങ്. എൻ്റെ കാറിൻ്റെ മുകളിലുള്ള ആ ഏരിയൽ എന്ത് ചെയ്യും, ഇങ്ങനെ വേവ് ചെയ്യും, ഇങ്ങനെ ഇളകും കാർ ഓടുന്ന സമയത്ത് എന്നാണ്. അത് ഷീ റിമെമ്പേഴ്സ് ഹിം ഡ്രൈവിംഗ് ഹിസ് കാർ ഇൻ സ്നോ ആൻഡ് മഡ് ആസ് ഇഫ് പ്ലോയിങ് വിത്ത് എ ബഫലോ. അതാണ് കേട്ടോ ശരിക്കും എന്താണ് ഇവൾ ഓർക്കുകയാണ് ബഫലോ പ്ലോ ചെയ്യുന്നത് പോലെ. എൻ്റെ അച്ഛന് കാറുണ്ട്, അച്ഛന് കാറൊക്കെ ഉണ്ടായിരുന്നു. ആ കാറ് സ്നോയിലൂടെ ഇങ്ങനെ ബഫലോ, ശരിക്കും ബഫലോസിനെ അവർക്കില്ല, അവരുടെ അവരുടെ കൾച്ചറിനോട് അത്രയും ബന്ധമുള്ള ബഫലോസിനെ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബഫലോ പ്ലോ ചെയ്യുന്ന ായിട്ട് ഫീൽ ചെയ്യാണ്. റോഡിൽ ഇങ്ങനെ കാറ് പോയ അടയാളം, ഒരു അനിമലിൻ്റെ കാല് പോയ അടയാളം പോലെ ഫീൽ ചെയ്യാണ്. ദ ഏരിയൽ ഓഫ് ഹിസ് കാർ വാസ് ലൈക്ക് എ ബോ സ്ട്രിങ്. എന്താണ് ആ ഒരു കാറിൻ്റെ ഏരിയൽ ബോ സ്ട്രിങ് പോലെ ഫീൽ ചെയ്യാണ് പോയറ്റിന്. നെക്സ്റ്റ് എന്താ നോക്കൂ, ഐ റിമെമ്പർ ദ സൈലൻസ് ഓഫ് ഹിസ് ലോസ്റ്റ് പവർ. ഞാൻ ഓർക്കുകയാണ് എൻ്റെ നഷ്ടപ്പെട്ട ആ പവറിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുകയാണ്. സൈലൻസ് ഓഫ് ഹിസ് ലോസ്റ്റ് പവർ, ദ റെഡ് ബഫലോ പെയിൻറ്റഡ് ഓൺ ഹിസ് ചെസ്റ്റ്. ഒരു റെഡ് ബഫലോനെ കുത്തിയിട്ടുണ്ട്, ചെസ്റ്റിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഹോ ഐ കുഡിൻ്റ് സി, അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. റെഡ് ബഫലോ എൻ്റെ ചെസ്റ്റിലുണ്ട്, അത് അത് മാത്രം വായിച്ചിട്ടില്ല, അതെൻ്റെ ചെസ്റ്റിലുണ്ട് അല്ലേ. ഹി ലവ്ഡ് ബഫലോ സോ മച്ച് ദാറ്റ് ഹി ഈവൻ പെയിൻറ്റഡ് ഇറ്റ് ഓൺ ഹിസ് ചെസ്റ്റ്. അത്രയും ബഫലോസിനോടുള്ളൊരു സ്നേഹം, ഒരു ഇങ്ങനെ അവരുടെ കൾച്ചറിനോട് ബന്ധപ്പെട്ടൊരു സാധനമാണെങ്കിലും അത് ഹി ലവ്ഡ് ഇറ്റ് സോ മച്ച് ദാറ്റ് ഹി ഈവൻ പെയിൻറ്റഡ് ഓൺ ഹിസ് ചെസ്റ്റ്. ഹി പെയിൻറ്റഡ് എ റെഡ് ബഫലോ ഓൺ ഹിസ് ചെസ്റ്റ് അല്ലേ, അതിനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഐ കുഡിൻ സി, പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്ത് ബട്ട് ഇറ്റ് വാസ് ദർ, അതവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കൊരു അത് മാത്രം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആൻഡ് ഇൻ ദ നൈറ്റ് ഹേർഡ് ഹിസ് ബഫലോ ഗ്രൺസ് ലൈക്ക് എ സ്നോർ. പക്ഷേ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ബഫലോ ഗ്രണ്ട് ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ കൂർക്കമ്പലി. ആ ഒരു സ്നോർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ബഫലോ ഗ്രണ്ടിൻ്റെ ആ ഒരു സൗണ്ട് പോലെ എനിക്ക് അത്രയും അദ്ദേഹത്തിന് മിസ് ചെയ്യുന്നുണ്ട്, ആ ലോസ്റ്റ് കൾച്ചർ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിലൂടെ പോയറ്റ് വ്യക്തമാക്കുന്നത്. ദ സ്പീക്കർ തിങ്സ് ദാറ്റ് ഈവൻ ഹി സ്നോറിങ് ഹാസ് എ റിസംബ്ലൻസ് ടു ദ ഗ്രണ്ടിങ് ഓഫ് ബഫലോ. ഈവൻ ആ സ്നോറിങ്ങിൽ പോലും എന്തുണ്ട്, റിസംബ്ലൻസ്, താരതമ്യമുണ്ട് ദ ഗ്രണ്ടിങ് ഓഫ് ബഫലോ. ബഫലോ ഗ്രണ്ടിങ്ങിനോട് അദ്ദേഹത്തിൻ്റെ സ്നോറിങ്ങിൽ പോലും സാമ്യം തോന്നുകയാണ്. അത്രയ്ക്കും ലോസ്റ്റ് കൾച്ചറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ പോയറ്റ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സ്റ്റാൻസിൽ ദ നരേറ്റർ റിമെമ്പേഴ്സ് ദാറ്റ് ഹർ ഫാദർ വാസ് വെരി ഫോണ്ട് ഓഫ് ദ പിക്ചേഴ്സ് ഓഫ് ദ വൈൽഡ് ബഫലോസ് ആൻഡ് അതർ അനിമൽസ് ആൻഡ് പെയിൻറ്റഡ് ഹിസ് കാർ വിത്ത് ദ പിക്ചേഴ്സ് ഓഫ് ദിസ് അനിമൽസ്. ദ ഫാദർ ഓഫ് ദ പോയറ്റ് ഈസ് എ ചെറോക്കി ഇന്ത്യൻ. ഹി ലവ്സ് അനിമൽസ് ആൻഡ് ഈവൻ ഓൺ ഹിസ് കാർസ് ആൻഡ് ദ ഫീറ്റ് ഓഫ് അനിമൽസ് ആർ പ്രിൻറ്റഡ്. കാറിൽ പോലും അനിമൽസിൻ്റെ ഫീറ്റ് എന്താണ് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ പോയറ്റ് ഡിപിക്ട്സ് ദ സോറോ ഓഫ് ആൻ സോറോ
of a man who loves nature and animals and lost his culture. He has no title, no identity of his own. He does not get any ceremonious or rituals or anything else. The aerial of the car is compared to the string of the bow of the archer. എന്താണ് ഇവിടെ ഒരു സിമിലി ആണ് ഉപയോഗിച്ചത് കേട്ടോ. ഏരിയൽ ഓഫ് ദി കാർ എന്ന് പറഞ്ഞോടത്ത് ഈസ് ഓൾഡ് കാർ ഈസ് വേവിംഗ് ലൈക്ക് എ ബോ സ്ട്രിംഗ്. വില്ലാളിയുടെ അമ്പിൻ്റെ ചരട് പോലെ ഇങ്ങനെ കാറിൻ്റെ ആ ഏരിയൽ ഇങ്ങനെ ഒരു സാധനം ഒരു കോല് പോലെ ഒരു സാധനമല്ലേ അതിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലോസ്റ്റ് പവറിനെ കുറിച്ച് ആലോചിക്കുകയാണ്. പിന്നെ ചെസ്റ്റിലുള്ള ബഫലോ പെയിൻറ് ചെയ്ത് വെച്ച ബഫലോ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ലാസ്റ്റും സിമിലിയാണ്, ബഫലോ ഗ്രണ്ടിൻ്റെ പോലെ അദ്ദേഹത്തിന് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ പോലും അദ്ദേഹം ഇതെന്ത് ചെയ്യാണ് ഇത് ഓർക്കുകയാണ്. ഈ ഒരു ഈവൻ ഉറങ്ങുമ്പം പോലും ആ ഒരു റിസംബ്ലൻസ് തോന്നുകയാണ് ബഫലോ ഗ്രണ്ടിൻ്റെ പോലെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കൂർക്കമ്പലി. ഇതൊക്കെ ഒരു ലോസ്റ്റ് കൾച്ചറൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടാണ് കാര്യമായിട്ടും ഈ ഒരു കവിതയിലുള്ളത് കേട്ടോ. ഐഡൻറ്റിറ്റി ക്രൈസിസ്, കൾച്ചറൽ ലോസ്, ഡിഫിക്കൽട്ടി ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ തീം കൾച്ചറൽ ലോൺലിനെസ്സും. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദി പോയം. താങ്ക് യു.